മറ്റു വാർത്തയിലേക്ക്. ഹയർ സെക്കൻഡറിയിൽ ജില്ലാ കോർഡിനേറ്റർ നിയമനത്തിന് മാനദണ്ഡങ്ങളും യോഗ്യതയും പാലിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖ പുറത്തുവന്നു. റീജിയണൽ ഓഫീസർമാരെ സഹായിക്കാനെന്ന പേരിൽ ജില്ലാ കോർഡിനേറ്റർമാരെയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരെയും നിയമിച്ചത് പിൻവാതിൽ വഴിയെന്നാണ് പരാതി. ഹയർ സെക്കൻഡറിക്ക് 7 ജില്ലകളിലാണ് റീജിയണൽ ഓഫീസുകൾ ഉള്ളത്. ഒരു റീജിയണൽ ഓഫീസ് 2 ജില്ലകളുടെ ചുമതലകളാണ് വഹിക്കുന്നത്. ജില്ലാ ഓഫീസുകൾ ഇല്ലാത്തതിനാൽ റീജിയണൽ ഓഫീസർമാരെ സഹായിക്കാനെന്ന പേരിലാണ് ജില്ലാ കോർഡിനേറ്റർമാരെയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരെയും നിയമിച്ചത്. എന്നാൽ ജില്ലാ കോർഡിനേറ്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിയമനങ്ങൾക്ക് യോഗ്യതയും മാനദണ്ഡങ്ങളും നിശ്ചയിച്ചിട്ടില്ലെന്ന് വിവരാവകാശ പ്രകാരമുള്ള മറുപടിയിൽ പറയുന്നു. ഹയർ സെക്കൻഡറി സ്പെഷ്യൽ റൂൾ പ്രകാരം നിയമപരമായി ഇങ്ങനെയൊരു തസ്തികയില്ലെന്നും പിൻവാതിൽ നിയമനങ്ങളാണ് നടക്കുന്നതെന്നുമാണ് പരാതി. യാതൊരു മാനദണ്ഡങ്ങളുമില്ലാതെ കോർഡിനേറ്റർമാരെയും അസിസ്റ്റന്റ് കോർഡിനേറ്റർമാരെയും രാഷ്ട്രീയ പ്രേരിതമായി നിയമിക്കുന്ന നടപടി അവസാനിപ്പിക്കണം. ഹയർ സെക്കൻഡറി ഡയറക്ടറേറ്റ് നൽകുന്ന പരീക്ഷാ ഡ്യൂട്ടി പോലും അട്ടിമറിക്കുന്നതിന് ഇത്തരം രാഷ്ട്രീയ നിയമനങ്ങൾ ഉപയോഗിക്കാറുണ്ട്. സംസ്ഥാനത്ത് 7 RDD ഓഫീസുകൾ നിലവിലുണ്ട്. RDD ഓഫീസുകളുടെ പ്രവർത്തനത്തെ പോലും മറികടന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ഇത്തരം കോർഡിനേറ്റർമാർ വിദ്യാഭ്യാസ മേഖലയിൽ അരാജകത്വം സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു. ജില്ലാ കോർഡിനേറ്റർ അസിസ്റ്റന്റ് കോർഡിനേറ്റർ നിയമനങ്ങൾക്ക് പകരം ജില്ലാ ഓഫീസുകൾ ആരംഭിക്കുകയോ റീജിയണൽ ഓഫീസുകളിൽ കൂടുതൽ സ്റ്റാഫുകളെ നിയമിക്കുകയോ വേണമെന്ന ആവശ്യമാണ് പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതിലൂടെ 7 ഹയർ സെക്കൻഡറി അധ്യാപകരുടെ നിയമനങ്ങളും ഗ്രേഡുകളും ഇൻക്രിമെന്റുകളും PF ലോണുകളും സംബന്ധിച്ചുള്ള പ്രവർത്തനങ്ങൾ കാര്യക്ഷമമാക്കാൻ കഴിയുമെന്നും സംഘടനകൾ ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം.